നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. കൂടുതൽ കരുത്തോടെ ഇന്ത്യൻ നാവികസേന. ഇനി പാകിസ്ഥാന്റെയും ചൈനയുടെയും നെഞ്ചിടിപ്പ് കൂടും. ഇന്ത്യൻ നാവികസേനയിലെ മൂന്നാമത്തെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനി INS കരഞ്ച് ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായിട്ടാണ് ഈ ഡിജിറ്റൽ ഇലക്ട്രിക് അന്തർവാഹിനി നിർമ്മിച്ചിരിക്കുന്നത്. മുംബൈയിൽ നടന്ന ചടങ്ങിൽ നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ്, അഡ്മിറൽ റിട്ടയർ VS ഷൈഖാവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സ്കോർപിയൻ ക്ലാസ്സിൽ വരുന്ന ആദ്യ രണ്ട് അന്തർവാഹിനികളായ INS കൽവരി, INS ഖണ്ഡേരി തുടങ്ങിയവ ഇതിനോടകം തന്നെ നാവികസേനയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണിപ്പോൾ INS കരഞ്ചും നാവികസേനയുടെ ഭാഗമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തമായി കൊണ്ടിരിക്കുകയാണ് എന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് വ്യക്തമാക്കുകയുണ്ടായി. നിലവിൽ 42 കപ്പലുകളും അന്തർവാഹിനികളുമാണ് നാവികസേന ആവശ്യപ്പെട്ടിരിക്കുന്നത്. 40 എണ്ണവും ഇന്ത്യൻ കപ്പൽശാലകളിലാണ് നിർമ്മിക്കുന്നത്. ഇത് നാവികസേനയുടെ ഇതുവരെയുള്ള വളർച്ചയെ കാണിക്കുന്നതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. INS കരഞ്ച് ഇന്ത്യക്കും പാകിസ്ഥാനുമെതിരെ പോരാടാനുള്ള കരുത്ത് കൂട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രോജക്റ്റ് 75 പ്രകാരം മസഗൺ ഡോക്ക് ലിമിറ്റഡ് നിർമ്മിച്ച INS കരഞ്ചിൻ്റെ രൂപകൽപ്പന ചെയ്ത് ഫ്രാൻസിൻ്റെ നേവൽ ഗ്രൂപ്പാണ്. സൈലന്റ് കില്ലർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കടലിൽ നിന്നും കരയിലെ ശത്രുക്കളെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു മാരകമായ ആയുധം തന്നെയാണ് INS കരഞ്ച്. അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, രഹസ്യാന്വേഷണം, ഖനനം, പ്രദേശ നിരീക്ഷണം തുടങ്ങി നിരവധി ദൗത്യങ്ങൾക്ക് പറ്റിയതാണ് കരഞ്ച്. കരഞ്ചിന് പിന്നാലെ തദ്ദേശീയമായി നിർമ്മിച്ച നാലാമത്തെ അന്തർവാഹിനിയായ INS വേളയുടെ സമുദ്ര പരീക്ഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ അഞ്ചാമത്തെ അന്തർവാഹിനിയായ INS വാഗിറിൻ്റെയും ആറാമത്തെ അന്തർവാഹിനിയായ INS വാക്ഷീറിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രഞ്ച് കമ്പനി DZNS-മായി 2005 ഒപ്പിട്ട കരാർ പ്രകാരം നിർമ്മിക്കുന്ന 6 കൽവരി ക്ലാസ് അന്തർവാഹിനികളിൽ മൂന്നാമത്തേതാണ് INS കരഞ്ച്. സമുദ്രോപരിതലത്തിൽ നിന്നും അന്തർഭാഗത്തും ഒരുപോലെ ആക്രമണം നടത്താൻ കഴിയുന്നതാണ് സ്കോർപിയർ ക്ലാസ് അന്തർവാഹിനികളുടെ ഏറ്റവും വലിയ സവിശേഷത. കൂടാതെ മറ്റന്തർവാഹിനികളെ തകർക്കാനും മൈനുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താനും ഇതിന് സാധിക്കും. 65 മീറ്റർ നീളവും 40 അടി ഉയരവുമുള്ള അന്തർവാഹിനിക്ക് സമുദ്രോപരിതലത്തിൽ 6500 നോട്ടിക്കൽ മൈൽ വേഗതയിലും കടലിനടിയിൽ 20 നോട്ടിക്കൽ മൈൽ വേഗതയിലും സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ത്യൻ നാവികസേനയും കരുത്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ അതിർത്തി മേഖലയിൽ അമേരിക്കയുടെ പ്രൊട്ടക്ടഡ് ഡ്രോണുകൾ വിന്യസിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് പിന്നാലെയാണ് ഇവിടെ നാവികസേനയും INS കരഞ്ചിനെ ഇറക്കിക്കൊണ്ട് ശക്തി കാണിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി